്രഹ്മപുരത്ത് അധികൃതർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ ഇത്രയധികം മാലിന്യം സംഭരിച്ചു വെച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും കൊച്ചി വിട്ടു പോകാനിടമില്ലാത്തവർ എന്ത് ചെയ്യുമെന്നും രഞ്ജി പണിക്കർ ചോദിച്ചു താങ്കളുടെ വീടിന് സമീപൂമി എൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ലല്ലോ ഇതൊരു അതിനേക്കാൾക്ക് എത്രയോ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് സത്യത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവിച്ചതിന് ശേഷം കഴിഞ്ഞ പത്ത് ദിവസം ഇത് മാനേജ് ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പാകത്തിലുള്ള ഒരു ഒരു ഹ്യൂജ് യും ലക്ഷക്കണക്കിന് ടൺ മാലിന്യം ഈ നഗരത്തിൽ സംസ്കരിക്കപ്പെടാതെ ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിൽ ഇത്രയും കാലം സംഭരിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ ക്രൈം ഹ്യൂജ് ഇപ്പോൾ തന്നെ വലിയ വീഴ്ചകൾ എന്തായാലും ദുരന്തത്തിലേക്ക് നയിക്കാം എന്നതിനെ സംബന്ധിച്ച് ബോധ്യമില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം മുൻകാലങ്ങളിലും അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത്രയും അധികം മാലിന്യം സംഭരിച്ചു വയ്ക്കുന്നിടത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ ടൈം ബോംബ് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അത് വളരെ ലാഘവത്തോടു കൂടി കണ്ടു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത് ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം വികസനത്തിനെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ കേൾക്കാം അതൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ പലതും ഉണ്ടായിരിക്കാം പക്ഷേ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നത് എത്ര വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മളെ കൊണ്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ദിവസത്തെ പരിശ്രമം കൊണ്ടാണ് ആശങ്ക വേണ്ട എന്നൊക്കെ പറയുന്ന അധികാരികളുടെ കൊണ്ട് ഇവിടെ വെച്ചിരുന്നത് എന്നത് ചെറിയ കാര്യമല്ല അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അപലപിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു ആരുടെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചാൽ അതിനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നേരിടാൻ നമുക്ക് സംവിധാനങ്ങളില്ലാതെ പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വിദേശത്തൊക്കെ പോയി പഠിച്ച ആളുകൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി ചിലവാക്കിയ പണവും സമയവും ഒക്കെ പാഴായിപ്പോയി എന്നുള്ളതാണ് ഈ പണം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് സംഭരിക്കുന്ന പബ്ലിക് എക്സ്ചെക്കറിലെ പബ്ലിക് എക്സ്ചെക്കറിലെ പണമാണ് ഇത് സംബന്ധിച്ച് ആർക്കാണ് വീഴ്ച സംബന്ധിച്ച് സംഭവിച്ചത് എന്ന് പരിശോധിക്കണം ഇത് ബ്രഹ്മപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഇടങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായ ടൈം ബോംബുകൾ സ്പന്ദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് വിളപ്പൽശാലയിൽ ഇതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ വലിയ ഉണ്ടാവുകയും ഇപ്പോൾ അതിന് കൃത്യമായ ക്രമീകരണങ്ങൾ അവിടുത്തെ നഗര സഭ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഗംഭീരമായ ഒരു ഒരു പരിഹാരം അവിടുത്തെ പ്രശ്നങ്ങൾക്ക് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് എന്തുകൊണ്ടാണ് ഇവിടെ അതില്ലാതെ പോയത് എന്നും തീർച്ചയായിട്ടും ഒരു താരതമ്യം ഒരു താരതമ്യം സംഭവിച്ചുകൂടെ ഇതിൻ്റെ വ്യാപ്തി എന്താണെന്ന് ആരാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പത്ത് ദിവസമായി കത്തി വ്യാപിച്ച് ജനങ്ങളുടെ ശ്വാസകോശങ്ങളിലും രക്തധമനികളിലും നിറഞ്ഞു കഴിഞ്ഞ ഈ വിഷപ്പുക വരും തലമുറയെ എങ്ങനെ ബാധിക്കുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ ബാധിക്കുന്നു ഈ ഈ ദുരന്തത്തിനെ നേരിടാനായിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അഗ്നിശമന സേനാ പ്രവർത്തകർ മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവരുടെയൊക്കെ ഭാവി എന്തായി തരുമെന്നുള്ളതിനെ കുറിച്ച് ആർക്കാണ് ആശങ്കയുള്ളത് എത്രയോ എത്രയോ കുടുംബങ്ങൾ കുടുംബങ്ങൾ പല ആശങ്ക ഉള്ളത് എന്ത് ചെയ്യും വേറെ പോക്കടമില്ലാത്തവർ നമ്മൾ രണ്ടാമതൊരു ഇടം ഉള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിടം തകച്ചില്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രദേശങ്ങളിലുണ്ട് അവരങ്ങോട്ട് പോകും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ ഞാൻ പറയുന്നത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ദുരന്ത നിവാരണ കർമ്മപരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ്റിന് പരാജയം സംഭവിച്ചെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയണം കാരണം ഇങ്ങനെയൊരു ഒരു ദുരന്തത്തെ നേരിട്ട മുൻകാല പരിചയം നമുക്കില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ സംഭവിക്കാനിരിക്കുന്ന ദുരങ്ക ദുരന്തങ്ങളെ സംബന്ധിച്ച് ദൂരക്കാഴ്ചയോടുകൂടി അപഗ്രഥിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാര മാർഗ്ഗങ്ങൾ മുൻകൂട്ടി സജ്ജമാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്